ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമുക്കിന്ന് കമ്പ്യൂട്ടർ അൽഗോറിതംസത്തിനെ പറ്റി പഠിക്കാം അപ്പം അൽഗോറിതംസ് അപ്പം നമുക്ക് ഏതൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിട്ട് എഴുതുന്നതിന് മുന്നേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അൽഗോരിതം എഴുതും ഈ അൽഗുരിതത്തിനെയാണ് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പ്രോഗ്രാം ആക്കി നമ്മുടെ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഏതൊരു ആക്ടിവിറ്റിയെയും അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലത്തിനെയും നമുക്ക് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ നമുക്ക് പ്രോബ്ലം സോൾവിങ് എന്ന് പറയാം ഓക്കെ അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ആക്ടിവിറ്റി എ ഹ്യൂമൻ ബീയിങ് ഓർ മെഷീൻ ഡു ഫോർ അച്ചീവിങ് എ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ് ഒരു സ്പെസിഫൈഡ് ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നതിനെ നമുക്ക് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയാം ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ചായ ഉണ്ടാക്കുന്നു ചായ ഉണ്ടാക്കുന്നതിന് കുറേ സ്റ്റെപ്സ് ഉണ്ടാവും ആ സ്റ്റെപ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പെസിഫിക്കായിട്ട് നമുക്ക് ടീ ആണ് നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതുപോലെ ഇപ്പം നമ്മൾ നമ്മുടെ കോളേജിൽ വരുന്ന സമയത്ത് ടൈം ടേബിള് നോക്കി നിങ്ങളുടെ ബുക്ക്സ് അടുക്കി വെക്കുന്നു അപ്പൊ ടൈം ടേബിള് നോക്കി ബുക്ക് അടുക്കി വെക്കുന്നത് ഒരു എന്താണ് ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പിക്നിക്കിൽ പോ പിക്നിക്കിന് പോകാൻ പോകുന്നു അപ്പോൾ പിക്നിക്കിന് പോകാൻ പോകുമ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയൊക്കെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഒരു ഡേ വൺ ഡേ ടു അങ്ങനെ ഓരോ ദിവസത്തെയും ചിലവുകൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പൊ ഇതും ഒരു പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കാണ് അപ്പൊ ഞാൻ ആക്ടിവിറ്റി

അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യണം ജനറൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തത് മേ പേയ്മെൻറ്റ് മേക്ക് ചെയ്യുന്നത് അതുപോലെ കോളേജ് ഫീസ് പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വിത്ഡ്രോ ചെയ്യുന്നത് ഇതിനെല്ലാത്തിനും നമുക്ക് എന്തെന്ന് പറയാം സം പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് എന്ന് പറയാം ഓക്കെ അതുപോലെ എന്താണ് ടൈം ടേബിൾ പ്രിപ്പറേഷൻ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് അടുക്കി വെക്കുക അല്ലെങ്കിൽ എന്താണ് ഒരു ടൈം നിങ്ങളുടെ അടുത്ത് ചോദിക്കണം ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ടൈം എന്താണെന്ന് നോക്കുമ്പോൾ ആ ടൈം എന്താണെന്ന് പറയുന്നത് ും വാച്ച് നോക്കി ടൈം എന്താണെന്ന് പറയുന്നതും ഇതെല്ലാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ആണ് ഓക്കെ അപ്പം അതിന് അൽഗോരിതം എന്താണെന്ന് നോക്കാം ഇതുപോലുള്ള പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എഴുതുന്നതിനെയാണ് അല്ലെങ്കിൽ ഒരു ഫോമുല തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് സോ എ ഫോമുല ഓർ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഫോർ സോൾവിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് ഓക്കെ അപ്പം Uh, step ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ സോൾവിംഗ് എ പ്രോബ്ലം ഫോർ അക്കംബ്ലിഷിംഗ് എ ടാസ്ക് അത് നമ്മളൊരു കമ്പ്യൂട്ടർ വഴി ചെയ്യുന്നതിനെയാണ് നമ്മൾ അൽഗുരുതം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ എങ്ങനെയാണ് ഒരു അൽഗുരുതം നമ്മൾ ആദ്യം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പം ഒരു പ്രോബ്ലം നമുക്കുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗുരതം നമ്മൾ തയ്യാറാക്കും ആ അൽഗുരുതത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് അപ്പം ഈ അൽഗുരതം മാത്രം കൊടുത്താൽ പോരാ അൽഗുരുതത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുകൂടെ കൊടുക്കുക ഓരോ ഇൻപുട്ടും കൂടെ കൊടുക്കുക അപ്പോഴാണ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക ഓക്കെ അപ്പോൾ ഒരു നമ്മൾ പറഞ്ഞു എ ഫോമുല എ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഫോർ സോൾവിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെയാണ് നമ്മൾ അൽഗുരുതം എന്ന് പറയുന്നത് അൽഗുരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അൺ ആംബിഗ്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വേണം നമ്മൾ സ്റ്റെപ്സ് കൊടുക്കാൻ അതുപോലെ തന്നെ എന്ത് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻപുട്ട് നമ്മളതിനെ കൊടുക്കണം അതുപോലെ തന്നെ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്നുള്ള ഒരു എന്താണ് ാണ് എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം ഇതിൽ നിന്നും എന്ത് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം അതായത് ചുമ്മാതെ കുറെ സ്റ്റെപ്സുകൾ ടൈപ്പ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ എഴുതി വെച്ചാൽ അതൊരു അൽഗോരിത ആവധത്തില്ല ഈ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സുകൾ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് നമ്മൾ കൊടുത്തിരിക്കണം ആ സ്റ്റോപ്പിംഗ് പോയിന്റിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും വേണം ഓക്കെ എന്നാൽ മാത്രമേ അത് അൽഘൂരമായിട്ട് മാറത്തുള്ളൂ അപ്പം ഇതിൻ്റെ മെയിൻ പോയിന്റ്സ് എന്താണ് ഗെറ്റിംഗ് സ്പെസിഫൈഡ് ഔട്ട്കം ഒരു സ്പെസിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം അതുപോലെ തന്നെ വൺ വിൽ ഗെറ്റ് ഔട്ട്പുട്ട് ഓൺലി ഉള്ളി ഫൽകുരുതം സ്റ്റോപ്സ് ആഫ്റ്റർ ഫൈനൈറ്റ് ടൈം ഇതൊരു ഫൈനൈറ്റ് ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റണം അതായത് ഇൻഫൈനൈറ്റ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റെപ്പുകൾ കൊടുത്തിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈം കഴിയുമ്പം ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരണം അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം അൺആംബിഗ്യസ് ആയിരിക്കണം അതുപോലെ തന്നെ ഇതിനകത്തുള്ള കാൽക്കുലേഷൻസ് ഫുള്ള് നമുക്കൊരു പേപ്പറും പെൻസിലും വെച്ച് സിമ്പിളായിട്ട് എഴുതി ചെയ്യാൻ പറ്റുന്നത് ായിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ അൽഗോരിതം എഴുതാൻ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം അഡീഷൻ എന്ന് പറയുന്ന കാൽക്കുലേഷൻ വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് യൂസ് ചെയ്യാം സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈനസ് യൂസ് ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്യാം ഡിവിഷൻ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം അതുപോലെ അസൈൻമെന്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആരോ ലെഫ്റ്റ് ആരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എക്സ് ഇൻറ്റു ത്രീ എക്സിനെ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എക്ക് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നത് എ അസൈൻഡ് എക്സ് സ്റ്റാർ ത്രീ ഇതുപോലെ ആയിരിക്കണം കൊടുക്കണം അപ്പം എ ഈക്വൽ ടു എക്സ് ഇൻറ്റു ത്രീ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ നോർമലി അൽഗുരുതത്തിനകത്ത് നമ്മൾ ഇതുപോലുള്ള ഒരു അസൈൻമെൻറ്റ് ആണ് നമ്മൾ അൽഗുരുതത്തിൽ കൊടുക്കുക അപ്പം എസ് ഈക്വൾ ടു എക്സ് ഇൻറ്റു ത്രീ എന്ന് കൊടുത്താലും മതി എന്നാലും നോർമലി നമ്മൾ കൊടുക്കുന്നത് ഇതുപോലുള്ള ഒരു ആരോ എന്താണ് ലെഫ്റ്റ് ആരോ അസൈൻമെൻറ്റ് ആണ് നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പം എ ലെഫ്റ്റ് ആരോ എക്സ് ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യു എക്ക് കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അസൈൻ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത്രയും സിമ്പിൾസ് ആണ് നമ്മൾ നോർമലി അൽഗൂരിതത്തിനകത്ത് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം റൈറ്റ് ക്യാൻ അൽഗൂരിതം ടു റീഡ് ടു നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദയർ സം രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കണം അതിൻ്റെ ഒരു അൽഗൂരിതമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പോൾ എല്ലാ അൽകൂരിതത്തിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽഗൂർതത്തിന് എന്തൊക്കെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയണം അതുപോലെ തന്നെ എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതും അറിയണം അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം നമ്മൾ സ്റ്റെപ്സ് എഴുതാൻ അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും ഈ ഒരു അൽഘൂർതത്തിന്റെ ഇൻപുട്ട് എന്തായിരിക്കും രണ്ട് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം അപ്പോൾ എന്തായിരിക്കും ഒരു ഫസ്റ്റ് നമ്പറും കാണും സെക്കൻഡ് നമ്പർ കാണും രണ്ട് നമ്പേഴ്സാണ് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ രണ്ട് നമ്പേഴ്സിന്റെയും എന്താണ് സം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സം ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പെക്റ്റഡ് ഇൻപുട്ട് ടു ദ അൽഗോരിതം ഇൻപുട്ട്സ് ടു ദ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് നമ്പ് ഫസ്റ്റ് നമ്പരും സെക്കൻഡ് നമ്പരും ഓക്കെ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ നം വൺ എന്ന് പേര് കൊടുക്കാം സെക്കൻഡ് നമ്പറിനെ നമുക്ക് നം ടു എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്ന് കൊടുക്കാം സെക്കൻഡ് നമ്പറിനെ വൈ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിന് എ എന്ന് കൊടുക്കാം സെക്കൻഡ് നമ്പറിന് ബി എന്ന് കൊടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ദ ടു നമ്പേഴ്സ് ആ ടു നമ്പേഴ്സിന്റെ സം ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പം ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്സ് എഴുതാൻ പറ്റും സ്റ്റെപ്സ് നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ അങ്ങനെ സ്റ്റെപ്പ് നമ്പേഴ്സ് ഇട്ടായിരിക്കും നമ്മൾ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് എഴുതുന്നത് ഓക്കെ അപ്പോൾ നോക്കി അൽഗോരിതം എഴുതാൻ പോവുകയാണ് സ്റ്റെപ്പ് വൺ അല്ലെങ്കിൽ എന്ന് ഇട്ടാലും മതി സ്റ്റെപ്പ് വണ്ണിന് പകരം ജസ്റ്റ് എന്ന് ഇട്ടാലും മതി അപ്പം സ്റ്റെപ്പ് വൺ എപ്പോഴും സ്റ്റാർട്ട് ആയിരിക്കും അപ്പം ഏതൊരു അൽഗോരിതം നമ്മൾ എഴുതുമ്പോഴും ും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആയിരിക്കും ഇതിനിടയിലാണ് നമ്മുടെ എന്താണ് നമ്മുടെ സ്റ്റെപ്പ് കാൽക്കുലേഷൻസും പ്രോസസിംഗും എല്ലാം ചെയ്യാനുള്ളത് അപ്പോൾ സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് അടുത്ത സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം അല്ലേ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക ഫസ്റ്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക റീഡ് ചെയ്യുക ഫസ്റ്റ് നം വൺ അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം ഒന്നുകിൽ റീഡ് ദ ഫസ്റ്റ് നം അല്ലെങ്കിൽ ഇൻപുട്ട് ദ ഫസ്റ്റ് നമ്പർ റീഡ് എന്നോ ഇൻപുട്ടെന്നോ ഏതെങ്കിലും ഒരു വേർഡ് കൊടുത്താൽ മതി നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ റീഡ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുക ഓക്കെ അതിനാണ് റീഡ് ബാർ ഇൻപുട്ട് ദ ഫസ്റ്റ് നെമർ പറയുന്നത് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും റീഡ് ബാർ ഇൻപുട്ട് ദ സെക്കൻഡ് സെക്കൻഡ് നമ്പർ നമ്പർ റീഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് രണ്ട് നമ്പരും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പർ നം എന്ന് പറയുന്ന പേര് ടൂർ എന്നും നം ടൂ ആണ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ഈ നം വണ്ണും നം ടൂർ ആഡ് ചെയ്ത് ഏത് ഒരു പുതിയൊരു വേരിയബിൾ അത് നമ്മൾ റീഡ് ചെയ്യുന്നതല്ല സമ്മിന്റെ വാല്യൂ ഒരിക്കലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല സമ്മിന്റെ വാല്യൂ നമുക്ക് റീഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനെ കിട്ടുന്നതാണ് സോ സം സംസൈൻ ഡാസ് നം വൺ പ്ലസ് നം ടു നം നം ടു ആഡ് ചെയ്യുന്ന വാല്യൂ ആണ് സമ്മിനകത്ത് കിട്ടുന്നത് അപ്പോൾ ഔട്ട് പുട്ട് കിട്ടിക്കഴിഞ്ഞു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ഡബിൾ ഈ സ്ലാഷ് ഇട്ട് ഡബിൾ സ്ലാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് ഇതൊരു കമന്റ് ലൈൻ ആണ് ഈ സ്റ്റെപ്പ് എന്തിനാണ് എന്നുള്ള ഒരു കമന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് എന്താണ് സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് സം സംസ് നം പ്ലസ് നം ടൂന്ന് മാത്രം കൊടുത്താലും ലാസ്റ്റ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ കിട്ടിയ വാല്യൂ നമ്മള് രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്തു റീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്തു റീഡ് ചെയ്തതിന് ശേഷം അതിന്റെ സം വാല്യൂ ആഡ് ചെയ്തു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ആ സം വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എന്താണ് പ്രിന്റ് സം പ്രിന്റ് അപ്പൊ റീഡ് ഇൻപുട്ട് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് അപ്പൊ എന്തെങ്കിലും വാല്യൂ റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീഡ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് കൊടുക്കാം എന്തെങ്കിലും വാല്യൂ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടുകൾ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് പ്രിന്റ് സ്ക്രീനിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിന്റ് എന്ന് കൊടുക്കാം ഓക്കെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡ് അല്ലെങ്കിൽ സ്റ്റോപ്പ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും സ്റ്റാർട്ട് ആയിരിക്കും ലാസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എൻഡ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയിരിക്കും ഇതിനിടയിലാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ഇങ്ങനെയാണ് നമ്മൾ അത്ഗുരുതം എഴുതാനുള്ള ഓക്കെ സോ സെക്കൻഡ് വൺ എക്സാമ്പിൾ ഓഫ് അൽഗോരതം ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ഒരു സർക്കിളിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാനാണ് റേഡിയസ് ആണ് ആർ എന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇൻപുട്ട് എന്തായിരിക്കണം ഈ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കണം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് ഔട്ട്പുട്ട് എന്തായിരിക്കും ആ സർക്കിളിന്റെ ഏരിയ ആണ് അല്ലെങ്കിൽ ആ കണ്ടുപിടിച്ച ഏരിയ ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും ഒന്നും കൊടുക്കാതെ എഴുതിയിരിക്കുകയാണ് ജസ്റ്റ് ത്രീ സ്റ്റെപ്സിൽ തന്നെ എഴുതിയിരിക്കുകയാണ്

എന്നും കൊടുക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ദാ ഏരിയ പ്രിന്റ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ അതാണ് അടുത്ത സ്റ്റെപ്പ് അടുത്തൊരത്ഭുതം കൺവേർട്ട് ദ ടെമ്പറേച്ചർ ഫോറൻ ഹീറ്റ് ടു സെൽഷ്യസ് ഫോറിൻ ഹീറ്റിനെ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ ഫോറിൻ ഹീറ്റിനെ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ എന്നാണ് അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക നമുക്ക് ഈ ഫാറൻ ഹീറ്റ് ടെമ്പറേച്ചറിനെ സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ ഫാറൻ ഹീറ്റിൻ്റെ ടെമ്പറേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ടെമ്പറേച്ചർ ഫാറൻ ഹീറ്റ് റീഡ് ചെയ്യണം അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സെൽഷ്യസ് ഫോർമാറ്റ് കിട്ടുന്നതായിരിക്കണം ഔട്ട് പുട്ട് അപ്പൊ ഇൻപുട്ടെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ ഫോറൻ ഹീറ്റ് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റെപ്പ് ടു എന്താണ് റീഡ് ടെമ്പറേച്ചർ ഇൻ ഫോറൻ ഹീറ്റ് എഫ് എഫ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് ഫോറൻ ഹീറ്റിലുള്ള ടെമ്പറേച്ചർ റീഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഇവിടെ എഫ് മൈനസ് തേർട്ടി ടു എന്നാണ് എഫ് തേർട്ടി എന്നല്ല എഫ് മൈനസ് തേർട്ടി ടൂവിനെ എന്ത് ചെയ്യുക ഫൈവ് ബൈ നയൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എഫ് മൈനസ് തേർട്ടി ടൂവിനെ ഫൈവ് ബൈ നയൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് ഫോറൺ ഹീറ്റിനെ ആദ്യം തേർട്ടി ടു തേർട്ടി ടു കുറയ്ക്കണം ഫോറൺ ഹീറ്റ് വാല്യൂവിൽ നിന്നും തേർട്ടി ടു കുറച്ചിട്ട് കിട്ടുന്ന വാല്യൂവിനെ ഫൈവ് ബൈ നയൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ കിട്ടും എന്നിട്ട് ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക പ്രിന്റ് ചെയ്യുക ഇങ്ങനാണ് കൺവേർട്ട് ദ ടെമ്പറേച്ചർ ഫോറൻ ഹീറ്റ് ടു സെൽഷ്യസ് അടുത്തത് ഈ അൽഗൂരിതംസ് ഇപ്പോൾ നമ്മളിപ്പോൾ അൽഗൂരിതംസ് എഴുതിയപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി അല്ലേ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതുപോലെ ഇതിനിടയിൽ കുറേ കാൽക്കുലേഷൻസ് ആ കാൽക്കുലേഷൻസിനകത്ത് നമുക്ക് ഫോമുലാസ് ഒക്കെ നമുക്ക് യൂസ് യൂസ് ചെയ്യാം അതുപോലെ വാല്യൂസ് റീഡ് ചെയ്യാം പ്രിൻറ് ചെയ്യാം എന്തോടെങ്കിലും ചെയ്യാം ഇനി ഈ അൽഗോരിതത്തിനകത്ത് നമുക്ക് പലതരത്തിലുള്ള കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ടല്ല നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ പോകുന്നത് ചില സ്റ്റെപ്പുകളുടെ എന്താണ് കണ്ടീഷൻസ് അനുസരിച്ച് ചില സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യും ചില സ്റ്റെ ൾ ഒന്നിൽ കൂടുതൽ പ്രാപ്തമാണ ചെയ്യും ചില സ്റ്റെപ്പുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാ സ്റ്റെപ്പും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നില്ല അതിനാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഒന്നെന്ന് പറയുന്നത് സീക്വൻസ് ആയിട്ട് ചെയ്യുന്നത് സീക്വൻസ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചത് സീക്വൻസ് ആയിട്ട് ചെയ്യുന്നതാണ് വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അതാണ് ബ്രാഞ്ചിങ് അതുപോലെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് അല്ലെങ്കിൽ റപ്പറ്റീഷൻ ചില സ്റ്റെപ്പുകൾ നമുക്ക് ഒരു തവണ ചെയ്താൽ പോരാ ഒരു ഒന്നിലെ എന്താണ് ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നൂറ് പ്രാവശ്യം ചില സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യേണ്ടി വരും ഓക്കെ ഇതാണ് ഈ രീതിയിലാണ് നമുക്ക് അൽഗോര് ദിവസം എഴുതാൻ പറ്റുക ഒന്നെന്ന് പറഞ്ഞാൽ സീക്വൻസ് സീക്വൻസിന് ആണ് നമ്മൾ ഈ പറഞ്ഞത് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യും സ്റ്റെപ്പ് ടു വൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും സ്റ്റെപ്പ് ടു ചെയ്യും അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ത്രീ ചെയ്യും സ്റ്റെപ്പ് ഫോർ ചെയ്യും സ്റ്റെപ്പ് ഫൈവ് ചെയ്യും ഇങ്ങനെ സീക്വൻസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ും ഇനി ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റെപ്പ് വൺ ചെയ്യും സ്റ്റെപ്പ് ടൂ ചെയ്യും ചിലപ്പോ സ്റ്റെപ്പ് ത്രീ ചെയ്യത്തില്ല അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഫോർ ചെയ്യും സ്റ്റെപ്പ് ഫൈവ് ചെയ്യും ഇപ്പം ഏതെങ്കിലുമൊക്കെ ചില സ്റ്റെപ്പുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യും ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ അതാണ് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലൂപ്പിംഗ് അല്ലെങ്കിൽ ഹൈട്രേഷൻ എന്ന് കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൺ ചെയ്യും സ്റ്റെപ്പ് ടൂ ചെയ്യും സ്റ്റെപ്പ് ത്രീ ചിലപ്പോൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ടേ സ്റ്റെപ്പ് ഫോർ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ സ്റ്റെപ്പ് ത്രീയും ഫോറും ചിലപ്പോൾ ഒരു പത്ത് പ്രാവശ്യം ചെയ്യും അത് കഴിഞ്ഞിട്ടേ സ്റ്റെപ്പ് ഫൈവ് ചെയ്യത്തുള്ളൂ അങ്ങനെയുള്ള സ്റ്റെപ്പ് എന്താണ് അത്കുരുതൽ സ്റ്റെപ്സിനെയാണ് നമ്മൾ ലൂപ്പ് അല്ലെങ്കിൽ റപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഈ ലൂപ്പിങ്ങും സെലക്ഷനും ഒക്കെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം സെലക്ഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് സെലക്ഷനെ പറയുന്ന വേറൊരു പേരാണ് ബ്രാഞ്ച് ദ ബ്രാഞ്ച് റെഫേഴ്സ് ടു എ ബൈനറി ഡിസിഷൻ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പുകൾ എഴുതുന്നതിനെയാണ് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചില കണ്ടീഷൻസ് നമ്മൾ കൊടുക്കും ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ബ്രാഞ്ചിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത ബ്രാഞ്ചിലുള്ള കണ്ടീ സ്റ്റെപ്സുകൾ ചെയ്യും ഓക്കെ ഇതിനെയാണ് സെലക്ഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം റൈറ്റ് അൽഗോരിതം ടു ഫൈൻഡ് ദ ഗ്രേറ്റർ നമ്പർ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്തതിനു ശേഷം അതിനകത്തുള്ള ലാർജ് വാല്യൂ ഗ്രേറ്റർ നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് അതാണ് നമ്മുടെ അൽഗോരിതം അപ്പം ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും കാണിച്ചിട്ടില്ല ഇൻപുട്ട് എന്തായിരിക്കും ഒബ്വിയസ്ലി ഇൻപുട്ട് ടു നമ്പേഴ്സ് നമ്പേഴ്സിന് പേര് കൊടുക്കുക റീഡ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി എന്നോ നം വൺ നം ടൂ എന്നോ എക്സ് വൈ എന്നോ ഇഷ്ടമുള്ള പേരിൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ നമ്പേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യണം കണ്ടീഷൻ ആണത് ഓക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ വലുത് അന്നേരം നമുക്ക് ലാർജസ്റ്റ് വാല്യൂ നമ്മളൊരു വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക അതാണ് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുക ഇതാണ് നമ്മുടെ ഔട്ട് പുട്ട് ഓക്കെ അപ്പം രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻപുട്ട് ഒരു ഒരു നമ്പർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കും അത് ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റർ നമ്പർ ആയിരിക്കും ഓക്കെ അപ്പൊ സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു റീഡ് ഓർ ഇൻപുട്ട് എ ആൻഡ് ബി എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു റീഡ് ചെയ്തു ഒന്നുകിൽ റീഡ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് കൊടുക്കുക എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ് എയും ബി കമ്പയർ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി അപ്പം നമ്മൾ അതിനാണ് ഇവിടെ ഒരു സെലക്ഷൻ ഒരു കണ്ടീഷൻ കൊടുത്തു എന്താണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ദെൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ സി ഇസ് ഈക്വൽ ടു എ സോ വെയർ സി എന്ന് പറയുന്ന വാല്യൂവിനകം വേരിയളിനകത്താണ് നമ്മൾ ലാർജസ്റ്റ് നമ്പർ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം എ ബി എക്കാളിലും വലുതാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ആയ സി സി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നമ്മൾ ആരുടെ വാല്യൂ കൊടുത്തു എയുടെ വാല്യൂ കൊടുത്തു ഓക്കെ എന്നിട്ട് പറയുവാണ് ഗോ ടു സ്റ്റെപ്പ് ഫൈവ് എന്ന് സ്റ്റെപ്പ് ഫൈവിൽ എന്താ പറയുന്നത് അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ കിട്ടി സ്റ്റെപ്പ് ത്രീയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ സ്റ്റെപ്പ് ഫോർ ചെയ്യണ്ട കാര്യം എന്താ സ്റ്റെപ്പ് ത്രീക്കകത്ത് തന്നെ നമുക്ക് ലാർജസ്റ്റ് വാല്യൂ കിട്ടി അപ്പൊ പിന്നെ സ്റ്റെപ്പ് ഫോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എ വലുതാണെങ്കിൽ പിന്നെ എന്തായാലും ബി വലുതാവില്ല അല്ലേ അപ്പം നമ്മൾ സ്റ്റെപ്പ് ഫോർ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഗോ ടു സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഇനി ഗോ ടു സ്റ്റെപ്പ് ഫൈവ് എന്ന് പറഞ്ഞില്ല എങ്കിൽ എന്ത് സംഭവിക്കും സ്റ്റെപ്പ് ത്രീയിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ സി ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഗോ ടു സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ടും സ്റ്റെപ്പ് ഫോർ ചെയ്യും സ്റ്റെപ്പ് ഫോർ ഇവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ആർ ജസ്റ്റ് വാല്യൂ സിക്ക് അകത്ത് എ കിട്ടിക്കഴിഞ്ഞു അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി സിയുടെ വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി അതുകൊണ്ടാണ് നമ്മളിവിടെ ഗോ ടു സ്റ്റെപ്പ് ഫൈവ് പറയുന്നത് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ഫൈവില് വന്നിട്ട് പ്രിന്റ് സി ചെയ്യും ഇനി എയുടെ വാല്യൂ ബി അല്ല സോറി എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ബി അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഗോ ടു സ്റ്റെപ്പ് ഇല്ല കാര്യം എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രമേ സിയുടെ വാല്യൂ എ ആക്കിയിട്ട് ഗോ ടു ഫൈവ് എന്ന് പറയത്തുള്ളൂ എയുടെ വാല്യൂ ബി എക്കാളും ഗ്രേറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാസ് ഇത് സ്റ്റെപ്പ് ഫോറിലോട്ട് പോകോളും നമ്മൾ ഈ സ്റ്റെപ്പിനകത്ത് നിന്ന് പറയാതെ ഒരു ഗോ ടു സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല സ്റ്റെപ്പ് ഫൈവിലോട്ട് പോകത്തില്ല ഇത് എപ്പോഴും മാത്രമേ ഗോ ടു സ്റ്റെപ്പ് ഫ ടു സ്റ്റെപ്പ് ൂ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രമേ സിയുടെ വാല്യൂ എ ആക്കി വെച്ചിട്ട് ഗോ ടു സ്റ്റെപ്പ് ഫൈവ് ഉള്ളൂ ഓക്കെ അല്ലാത്ത പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ടും ലൈൻ ബൈ ലൈൻ ആയിട്ടേ ചെയ്യത്തുള്ളൂ അപ്പൊ ഇനി ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ അപ്പൊ അടുത്ത ഇവിടെ ട്രൂ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ സിക്ക് അകത്ത് ആരുടെ വാല്യൂ കൊടുക്കും ബി യുടെ വാല്യൂ കൊടുക്കും എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ഫൈവില് വന്നിട്ട് പ്രിന്റ് സി ചെയ്യും ഓക്കെ ഇതാണ് സെലക്ഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മളൊരു കണ്ടീഷൻ നോക്കിയിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ചില സ്റ്റെപ്പുകൾ ചെയ്യും ചില സ്റ്റെപ്പുകൾ ചെയ്യത്തില്ല അതാണ് കണ്ടീഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് അടുത്തൊരെണ്ണം നോക്കാം റൈറ്റ് ദ അത് ടു ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അതായത് നമ്മൾ ഒരു എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കും എക്സിൻ്റെ വാല്യൂ ഇൻപുട്ടായിട്ടെടുത്തതിന് ശേഷം ആ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് അതിന്റെ വാല്യൂ മൈനസ് എക്സ് ആക്കി കൊടുക്കും ഇനി നമ്മൾ കൊടുത്ത വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് എന്ന് കൊടുക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്താണ് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്യുക അതാണ് ഇൻപുട്ട് ഇനി ഔട്ട്പുട്ട് എന്താണ് എഫ് ഓഫ് എക്സ് അതായത് ഒരു ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് കിട്ടും അതാണ് ഔട്ട്പുട്ട് പുട്ട് ഓക്കെ ആ ഔട്ട് പുട്ട് മൈനസ് എക്സോ അല്ലെങ്കിൽ എക്സോ ആകാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം സ്റ്റാർട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു റീഡ് ഓർ ഇൻപുട്ട് എക്സ് ഒന്നെങ്കിൽ റീഡ് എക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് എക്സ് ഇനി നമ്മൾ ചെക്ക് ചെയ്തു ആ എക്സിനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് എക്സ് ലെസ് ദാൻ ആണോ എന്ന് നോക്കും കണ്ടീഷൻ ആയി എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എഫ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ് നമ്മുടെ ഔട്ട് പുട്ട് ഫംഗ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എഫിന്റെ വാല്യൂ എന്താക്കി വെച്ചു മൈനസ് എക്സ് ആക്കിയിട്ട് ഗോ ടു സ്റ്റെപ്പ് ഫൈവ് എന്ന് പറഞ്ഞു എഫിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ തന്നെ പോവും ഓക്കെ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയെ ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ ഈക്വൽ ടു എക്സ് ഓക്കെ എന്നിട്ട് പ്രിൻറ് എഫും പറഞ്ഞു എൻറ്റും കൊടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് ചെയ്യാതെ ഗോ ടു സ്റ്റെപ്പ് ഫൈവ് പറഞ്ഞുകൊണ്ട് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരും അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആറാമത്തെ സ്റ്റെപ്പിൽ പോകും ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലെ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കായിട്ടും അത് നാലാമത്തെ സ്റ്റെപ്പിൽ വരും അത് ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരും ആറാമത്തെ സ്റ്റെപ്പ് പോകും ഓക്കെ ഇങ്ങനെയാണ് ബ്രാഞ്ചിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അടുത്തത് അൽഗുരുതം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എനി ത്രീ നമ്പേഴ്സ് രണ്ട് ത്രീ നമ്പേഴ്സ് കൊടുത്തിട്ട് അതിന്റെ ലാർജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് എന്താണ് മൂന്ന് വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യണം ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട് സ്റ്റെപ്പ് ടു റീഡ് ഓർ ഇൻപുട്ട് എ കോമ ബി കോമ സി മൂന്ന് വാല്യൂസ് റീഡ് ചെയ്തു ഇനി ഇവിടെ കണ്ടീഷൻ എന്താണ് എയും ബിയും സിയും വാല്യൂസ് അനുസരിച്ച് സ്റ്റെപ്പുകൾ മാറിക്കൊണ്ടിരിക്കും ഓക്കെ എയുടെ വാല്യൂ ബി എ കാഡിലും ഗ്രേറ്റർ ആയിരിക്കണം ആൻഡ് എയുടെ വാല്യൂ സി എ കാഡിലും ഗ്രേറ്റർ ആയിരിക്കണം എയുടെ വാല്യൂ ബി എ കാർഡിലും സി എ കാർഡിലും വലുതാണെന്നുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ എന്താണ് എ ആണ് കാര്യം എയുടെ വാല്യൂ ബി എ കാഡിലും വലുതാണ് സി എ കാർഡിലും വലുതാണ് അപ്പം രണ്ട് കണ്ടീഷൻസ് നമ്മളിവിടെ ചെക്ക് ചെയ്തു ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്സിൻ്റെ വാല്യൂ എന്താകും എ ആകും ഓക്കെ അപ്പം എ മാക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ ഗ്രേറ്റസ്റ്റ് വാല്യൂ എടുത്ത് വെച്ചു എന്നിട്ട് ഗോ ടു സ്റ്റെപ്പ് സിക്സ് എന്ന് പറഞ്ഞു സ്റ്റെപ്പ് സിക്സിനകത്ത് മാക്സിമം വാല്യൂ പ്രിൻറ് ചെയ്യും അപ്പം ഈ ഫസ്റ്റ് കണ്ടീഷനകത്ത് ഫസ്റ്റ് ത്രീ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് രണ്ട് കണ്ടീഷൻ നോക്കും ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു അത് കിട്ടിയ ഉടനെ സ്റ്റെപ്പ് സിക്സിലോട്ട് പോകും ഇനി എന്താണ് അവിടെ നോക്കുമ്പം ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് എ വലുതല്ല ഓക്കെ എ ബി എക്കാടിലും വലുതാണ് പക്ഷേ സി എക്കാടിലും വലുതല്ല അല്ലെങ്കിൽ എ സി എക്കാടിലും വലുതാണ് ബി എക്കാടിലും വലുതല്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആകുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകും അവിടെ വന്നിട്ട് നോക്കുന്ന എന്താണ് ബി ഗ്രേറ്റർ ദാൻ എ ആണോ എന്ന് നോക്കും ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കും ബിയുടെ വാല്യൂ രണ്ടിനേക്കാളും വലുതാണെങ്കിൽ മാക്സിസ് ഈക്വൽ ടു ബി ആണ് ഗോ ടു സ്റ്റെപ്പ് സിക്സ് ഇനി ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് ഫൈവില് വന്നിട്ട് സിയുടെ വാല്യു രണ്ടിനേക്കാളും എന്ന് നോക്കും അങ്ങനെയാണെങ്കിൽ മാക്സിസ് ഈക്വൽ ടു സി ഓക്കെ അപ്പം മാക്സിമം വാല്യൂ കിട്ടി പ്രിന്റ് ചെയ്തു ഇനി ലൂപ്പിംഗ് സ്ട്രക്ചർ ലൂപ്പിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഓക്കെ സം കണ്ടീഷൻ അനുസരിച്ച് ആ കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏ ട്രിപ്പ് അറൗണ്ട് ദ ലൂപ്പ് ഈസ് നോൺ ആസ് ഹൈട്രേഷൻ അപ്പോൾ ഒരു കണ്ടീഷൻ്റെ ബേസിൽ ഒരു ഒരു പ്രാവശ്യം ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ന് എത്ര തവണ നമ്മൾ ചെയ്യുന്നു അത്രയും നമ്പർ ഓഫ് ഉണ്ടാവും ഒരു ുംസാമ്പിൾ നോക്കാം ഞാൻ അൽഗോരിതം ടു കാൽക്കുലേറ്റ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ സീറോ ആൻഡ് നയൻറ്റി നയൻ സീറോയ്ക്കും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം ഈവൻ നമ്പേഴ്സ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഇൻപുട്ട് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല കാര്യം എന്താണ് നമ്മൾ പറയുന്നുണ്ട് സീറോയ്ക്ക് നയൻറ്റി നയനും ഇടയിലുള്ള സം ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് റീഡ് ചെയ്യാനൊന്നുമില്ല നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് ചെയ്താൽ മതി ഏതാണ് ഫസ്റ്റ് നമ്പർ സീറോയെന്ന് ും ലാസ്റ്റ് നമ്പർ എന്നും അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ ഇവിടെ എവിടം വരെ വരണം നയൻറ്റി നയംകുലേറ്റ് ചെയ്യേണ്ട നയൻറ്റി എയ്റ്റ് വരെ ഉള്ളതിന്റെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കാരണം ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് അപ്പൊ നമ്മൾ പ്രോഗ്രോ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ അൽകുരത്തിനകത്ത് തന്നെ നമ്മൾ വാല്യൂസ് സീറോയും നയൻറ്റി എയ്റ്റും വരെയുള്ളതിൻ്റെ സമ്മാണെന്നുള്ളത് അസൈൻ ചെയ്ത് ചെയ്താൽ മതി ചില കേസസിൽ നമ്മൾ പറയും എൻ വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നിന് ഒരു വാല്യൂ റീഡ് ചെയ്യണം ഇവിടെ സീറോ ആൻറ്റ് നയൻറ്റി നയൻ എന്ന് പറയുന്നത് കൊണ്ട് വാല്യൂസ് ഓൾറെഡി നമുക്ക് പ്രോഗ്രാമിനകത്ത് തന്നെ അൽകുരതത്തിനകത്ത് തന്നെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ഐ ഇസ് ഈക്വൽ ടു സീറോ അപ്പൊ നമ്മൾ തുടങ്ങേണ്ടത് എന്താണ് സീറോ ആഡ് ചെയ്യണം പിന്നെ ടു ആഡ് ചെയ്യണം ഫോർ ആഡ് ചെയ്യണം സിക്സ് ആഡ് ചെയ്യണം എയ്റ്റ് ആഡ് ചെയ്യണം അപ് ടു നയൻറ്റി എയ്റ്റ് വരെ ആഡ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഐയുടെ വാല്യൂ സീറോ ആക്കി വെച്ചു ഓക്കെ റൈറ്റ് ഐ വേണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തും ചെയ്യാം പ്രിൻറ്റും ചെയ്യാം അതായത് സീറോയെ പ്രിന്റ് ചെയ്തു ടുനെ പ്രിന്റ് ചെയ്തു ഫോറിനെ പ്രിന്റ് ചെയ്തു അങ്ങനെ വേണമെങ്കിലും ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പം എന്ത് ചെയ്തു ഐയുടെ വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്തു അതിനുശേഷം i ഇസ് ഈക്വൽ ടു i പ്ലസ് ടു ചെയ്തു ഐയുടെ വാല്യു എന്ത് ചെയ്തു ഐ പ്ലസ് ടു ചെയ്തു ഓക്കെ അപ്പം ഐ പ്ലസ് ടു ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും അയ്യുടെ വാല്യൂ ടു ആകും ഓക്കെ ടു ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും ഇനി ആ ടൂ ആയപ്പോഴത്തേക്കും നമ്മൾ ചെക്ക് ചെയ്യും അയ്യടെ വാല്യൂ നയൻറ്റി എയ്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യും നയൻറ്റി എയ്റ്റ് ആണെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഐയുടെ വാല്യൂ ടു വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഐയുടെ വാല്യൂ ലെസ് ദാനോർ ഈക്വൽ ടു നയൻറ്റി എയ്റ്റ് ആണോ എന്ന് നോക്കും ആണെങ്കിൽ ലെസ്സോ നയൻറ്റി എയ്റ്റോ ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് നിർത്താം അവിടെ വരെ നയൻറ്റി എയ്റ്റ് ആയി അവിടെ വരെ കഴിഞ്ഞു എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് നിർത്താം ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ പോയിട്ട് അപ്പം റൈറ്റ് ഐ എൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അപ്പൊ യുടെ വാല്യൂ ഇപ്പൊ എന്തായിരിക്കുവാണ് ടൂ ആയിരിക്കുവാണ് ആ ടൂ എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും പ്രിന്റ് ചെയ്തതിനു ശേഷം വീണ്ടും അപ്പൊ ത്രീ സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ പോയി കഴിഞ്ഞാൽ ത്രീയിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഫോറിൽ വരും ഫോറിൽ നിന്നും ഫൈവില് വരും ഫൈവില് വരുമ്പോൾ പറയുമാണ് ത്രീയിൽ പോവാൻ ആ കണ്ടീഷൻ നോക്കിയിട്ട് പറയുമാണ് ത്രീയിൽ പോവാൻ അപ്പൊ നേരെ സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ പോകും സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർ ചെയ്യും ഫൈവ് ചെയ്യും ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറയുവാണ് ഗോ ടു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ടും ഈ പറഞ്ഞ ഗോ ടു പറഞ്ഞ സ്റ്റെപ്പിനകത്തോട്ട് പോകും അപ്പം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ സ്റ്റെപ്പിനകത്തോട്ട് പോകത്തുള്ളൂ കണ്ടീഷൻ ഇല്ലാതെ നമ്മൾ സ്റ്റെപ്പ് നമ്പറിലോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷന് നോക്കാതെ സ്റ്റെപ്പിലോട്ട് പൊക്കളയും ഓക്കെ അപ്പം കണ്ടീഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ പറഞ്ഞ സ്റ്റെപ്പിനകത്തോട്ട് പോകത്തുള്ളൂ അപ്പൊ ഇവിടെ പറയുവാണ് ഐയുടെ വാല്യൂ ടൂ വെച്ച് ടൂ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും ഐയുടെ വാല്യൂ ടൂ വെച്ച് ടൂ വെച്ച് കൊടുത്തോ ടൂ വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഐയുടെ വാല്യൂ നയൻറ്റി ഐറ്റ് ആയി കഴിഞ്ഞാൽ അതും ആ ഒരു പ്രാവശ്യം കൂടെ ചെയ്യും അപ്പൊ ഐയുടെ വാല്യൂ നയൻറ്റി ഐറ്റ് ആയി കഴിഞ്ഞിട്ട് അതും നമ്മൾ ആഡ് ചെയ്തു എന്നിട്ട് ഐയുടെ വാല്യൂ വീണ്ടും കൂട്ടുക ഐയുടെ വാല്യൂ ഹൺഡ്രഡ് ആകും ഹൺഡ്രഡ് ആകുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് നോക്കുവാണ് ഐ ലെസ് ഓർ ഈക്വൽ ടു നൈന്റി ഐറ്റം നോക്കും ആണോ അല്ല ആ ോട്ട് പോകത്തില്ല സ്റ്റെപ്പ് നമ്പർ അടുത്ത സ്റ്റെപ്പിൽ വന്നിട്ട് എന്താണോ നമുക്ക് ഇവിടെ എന്തിനു മുന്നേ നമുക്ക് ആ അയ്യുടെ വാല്യൂ സം വാല്യൂ എന്ത് ചെയ്യണം പ്രിന്റ് ചെയ്യണം ആ പ്രിന്റ് ചെയ്യുന്ന സോറി ഇവിടെ സമല്ല ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം അതുവരെ ഉള്ളു അയ്യടെ വാല്യൂ പ്രിന്റ് ചെയ്തത് കാണിക്കുക അത്രേ ഉള്ളൂ ഓക്കെ അടുത്തത് ഡിസൈൻ ആൻഡ് അത്കൂലം ടു പ്രിന്റ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എൻ നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗുരുതമാണ് ഓക്കെ അപ്പം എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എണ്ണിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല അപ്പം നമ്മൾ എണ്ണിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം റീഡ് ചെയ്യണം ചിലപ്പോൾ എൻ്റെ വാല്യൂ ഫൈവ് ആണെങ്കിൽ ഫസ്റ്റ് ഫൈവ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് വരെയുള്ള വാല്യൂസ് പ്രിൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഇവിടെ ജസ്റ്റ് ഈവൻ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റിനകത്ത് തെറ്റ് വന്നതാണ് ആൻ അൽഗുരുതം ടു കാൽക്കുലേറ്റ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ സീറോ ആൻഡ് നയൻറ്റി നയൻ എന്നല്ല ഇറ്റ്സ് ആൻ അൽഗുരുതം ടു കാൽക്കുലേറ്റ് അൽഗുരിതം ടു പ്രിന്റ് ഈവൻ നമ്പേഴ്സ് ഈവൻ ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് സം കാൽക്കുലേറ്റ് ചെയ്യാനല്ല ഓക്കെ അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കുക ഓരോ ഈവൻ നമ്പർ എടുക്കും സീറോ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ അങ്ങനെ ഓരോ ഈവൻ നമ്പേഴ്സ് എടുത്തിട്ട് ആ ഈവൻ നമ്പേഴ്സിനെ ജസ്റ്റ് ഔട്ട് റൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ റൈറ്റ് ചെയ്യുക മീൻസ് ഔട്ട് പുട്ടിൽ കാണിക്കുന്നേ ഉള്ളൂ സം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല സംഭവ അതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഫൈവ് ആകാം ടെൻ ആകാം ട്വൻ്റി ഫൈവ് ആകാം എത്രയാണോ എന്നിന് റീഡ് ചെയ്യുന്ന അത്രയും നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം വൺ ടു ത്രീ ടു ഫൈവ് അല്ലെങ്കിൽ വൺ ടു വൺ ടു ത്രീ ടു ട്വന്റി ഫൈവ് വൺ ടു ത്രീ ടു ഹൺഡ്രഡ് അപ്പോൾ ഒരു വാല്യൂ റീഡ് ചെയ്തു ഫസ്റ്റ് നമ്പർ എന്താണെന്ന് നമ്മൾ അറിയണം നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് നമ്പർ എന്താണ് ആണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അയ്യടെ വാല്യൂ നമ്മൾ എന്നോ ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം ഓക്കെ അയ്യടെ വാല്യൂ നമ്മൾ എന്ത് കൊടുത്തു എന്ന് കൊടുത്തു എന്നിട്ട് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു പ്രിൻറ്റ് ചെയ്തു അപ്പം അയ്യടെ വാല്യൂ വൺ കൊടുത്തു വൺ മുതൽ എന്നിന് ഏതുവരെയാണോ വാല്യൂ അതുവരെ ഉള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം പ്രിൻ്റ് ചെയ്യണം ഓക്കെ അപ്പം അയ്യടെ വാല്യൂ വൺ കൊടുത്തു എന്നിട്ട് ആ വാല്യൂ പ്രിൻ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ഇവിടെ ഐ പ്ലസ് ടു അല്ല ഐ പ്ലസ് വൺ ആണ് ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ഐ പ്ലസ് ടു ആയിക്കഴിഞ്ഞാൽ അത് ഓട് നമ്പേഴ്സ് ആയിപ്പോവും ഓക്കെ അപ്പം ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ചെയ്യുക ഇത് കോപ്പി ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് സോറി അപ്പം ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ചെയ്യുക എന്നിട്ട് നമ്മൾ നോക്കും ഐയുടെ വാല്യൂ എൻ ആയോ എന്ന് നോക്കും ലെസ് ദാനോർ ഈക്വൽ ടു എൻ ആണെങ്കിൽ അപ്പോൾ എൻ വരെ ഉള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം പ്രിൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഐയുടെ വാല്യൂ എന്നതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും പോയി ഐയുടെ വാല്യൂ റൈറ്റ് ചെയ്യും ഓക്കെ എന്നിട്ട് ഐയുടെ വാല്യൂ ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ചെയ്യും വീണ്ടും വന്ന് നോക്കും ഐയുടെ വാല്യൂ എന്നായോ എന്ന് നോക്കും അപ്പം ഫൈവ് ആണ് സപ്പോസ് എന്നിന് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആദ്യം അയ്യടെ വാല്യൂ വൺ കൊടുത്തു വൺ വാല്യൂ പ്രിന്റ് ചെയ്തു ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ കൊടുക്കുമ്പോൾ അയ്യടെ വാല്യൂ ടു ആകും ടൂ ആയിട്ട് വന്ന് നോക്കും ടു ഐയുടെ വാല്യൂ ഇപ്പൊ ടു ആണ് ടു ലെസ് ഡാനൂർ ഈക്വൽ ടു ഫൈവ് ആണോ ആണ് ട്രൂ ആണ് അപ്പൊ നേരെ സ്റ്റെപ്പ് നമ്പർ ഫോറിൽ പോവും ആ ടു എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ചെയ്യും അപ്പൊ ഐടെ വാല്യൂ ത്രീ ആയി അപ്പൊ ഇവിടെ ആ സിക്സ് സ്റ്റെപ്പിൽ നോക്കും ത്രീ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ ത്രീ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണോ യെസ് അപ്പൊ എഗെയിൻ സ്റ്റെപ്പ് നമ്പർ ഫോറിൽ പോയി ത്രീയെ പ്രിന്റ് ചെയ്യും ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ചെയ്യും ഐയുടെ വാല്യൂ ഫോർ ആകും ഫോർ ആകുമ്പോഴത്തേക്ക് എഗെയിൻ വന്ന് നോക്കും ഐയുടെ വാല്യൂ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണോ യെസ് എഗ്ൻ പോയി ഐയുടെ വാല്യൂ ഫോർ എന്ന് പറഞ്ഞ വാല്യൂ പ്രിന്റ് ചെയ്തു ഐസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ചെയ്തു ഐയുടെ വാല്യൂ ഫൈവ് ആയി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 5 ആണോ ാണ് ഫൈവ് റൈറ്റ് ചെയ്തു ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ചെയ്യുമ്പോൾ അയ്യടെ വാല്യൂ സിക്സ് ആയി അപ്പൊ സ്റ്റെപ്പിൽ വന്ന് നോക്കും സിക്സ് ലസ് ദാനോർ ഈക്വൽ ടു ഫൈവ് ആണോ അല്ല അപ്പൊ പിന്നെ നമ്മൾ സ്റ്റെപ്പ് നമ്പർ ഫോറിൽ പോവേണ്ട ആവശ്യമില്ല എന്ത് ചെയ്യും സ്റ്റെപ്പ് നമ്പർ അടുത്ത സെവൻ അതായത് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ എല്ലാ എൻ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയി ഓക്കെ ഇവിടെ ഐ എസ് ഈക്വൽ ടു ഐ പ്ലസ് ടു അല്ല ഐ എസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ആണ് അതുപോലെ മുകളിലത്തെ ക്വസ്റ്റ്യനകത്ത് ഈവൻ നമ്പേഴ്സിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനല്ല ഈവൻ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് ഓക്കെ അടുത്തത് എന്താണ് ഡിസൈൻ ആൻഡ് അൽഗോരിതം വിച്ച് ജനറേറ്റ്സ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ തൗസൻഡ് ആൻഡ് ടൂ തൗസൻഡ് അപ്പൊ തൗസൻഡിനും ടൂ തൗസൻഡിനും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യുകയും വേണം അതുപോലെ തന്നെ അത് അതിന്റെ സമ്മും പ്രിന്റ് ചെയ്യണം ഓക്കെ ഈവൻ നമ്പേഴ്സിനെയും പ്രിന്റ് ചെയ്യണം സമ്മും പ്രിന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ റീഡ് വാല്യൂസ് റീഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല ഇവിടെ എന്താണ് ചെയ്യേണ്ട തൗസൻഡ് ടൂ തൗസൻഡ് എന്നും വാല്യൂ പറയുന്നുണ്ട് അപ്പൊ അതങ്ങ് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഐ എസ് ഈക്വൽ ടു തൗസൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ തൗസൻഡ് കൊടുത്തു സം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളിന്റെ അകത്ത് ആദ്യം നമ്മൾ സീറോ ആയിട്ട് എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യണം ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നമ്മൾ സം കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ സം വാല്യൂ ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ആ സമ്മിന് എടുക്കുന്ന വേരിയബിൾ വാല്യൂ ഫസ്റ്റ് ടൈം ഇനിഷ്യലൈസ് ചെയ്ത് നമ്മൾ സീറോ ആക്കി ക്ലിയർ ചെയ്ത് വെക്കണം എന്നിട്ടാണ് നമ്മൾ സമ്മിൻ്റെ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഐ സോൾഡ് തൗസൻഡ് ഐയുടെ വാല്യൂ തൗസൻഡ് ആണ് ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു പ്രിന്റ് ചെയ്തു എന്നിട്ട് സമ്മിനകത്ത് എസ് എസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ എസ് സീറോ ആയിരുന്നു ആ സീറോയുടെ കൂടെ ഐയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തു ഐയുടെ വാല്യൂ തൗസൻഡ് ആണ് ആ തൗസൻഡ് ആഡ് ചെയ്തു എന്നിട്ട് ഐ എസ് ഈക്വൽ ടു ഐ പ്ലസ് ടു ചെയ്തു അതേ ഈവൻ നമ്പേഴ്സ് എടുക്കാനാണ് അതുകൊണ്ടാണ് ഐ പ്ലസ് ടു വരുന്നത് ഐ എസ് ഈക്വൽ ടു ഐ പ്ലസ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും തൗസൻഡിന്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പോൾ തൗസൻഡ് ടൂ ആകും എന്നിട്ട് നമ്മൾ ഐയുടെ വാല്യൂ ചെക്ക് ചെയ്യും നമ്മൾ എവിടം വരെ ചെയ്യേണ്ടത് ടു തൗസൻഡ് വരെ ചെയ്യണം ടൂ തൗസൻഡ് നോക്കും ും വാല്യൂ തൗസൻഡ് ടൂ ആയതേ ഉള്ളൂ ടു തൗസൻഡിനേക്കാളും ചെറുതായത് കൊണ്ട് സ്റ്റെപ്പ് നമ്പർ ത്രീയിൽ പോയി തൗസൻഡ് ടൂ പ്രിന്റ് ചെയ്യും ആ തൗസൻഡ് ടു എസിന്റെ കൂടെ ആഡ് ചെയ്യും എന്നിട്ട് ഐ എസ് ഈക്വ പ്ലസ് ടു ചെയ്യും അപ്പൊ വാല്യൂ തൗസൻഡ് ഫോർ ആകും അയ്യടെ വാല്യൂ തൗസൻഡ് ടു ആയിരുന്നു അതിൻ്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പോൾ തൗസൻഡ് ഫോർ ആകും എഗ് നോക്കും ലെസ് ദാൻ ടു തൗസൻഡ് ആണോ എന്ന് നോക്കും ലസ് ദാനൂറി കൊല്ലു ടു തൗസ തൗസൻഡ് ആണെങ്കിൽ വീണ്ടും പോവും അങ്ങനെ അയ്യടെ വാല്യൂ ടു തൗസൻഡ് ആകുന്നത് വരെ എസിനകത്ത് അയ്യടെ വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്യും അയ്യടെ കൂടെ ടു ആഡ് ചെയ്യുകയും ചെയ്യും അപ്പം ടു തൗസൻഡ് വരെ ആയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അയ്യടെ വാല്യൂ എന്താണ് ടൂ തൗസൻഡ് കഴിഞ്ഞ് ടു തൗസൻഡ് ടു എത്തുമ്പോഴത്തേക്കും നമ്മളിവിടെ ചെക്ക് ചെയ്യും ടു തൗസൻഡ് ടു ലെസ് ദാനൂർ ഇക്കൊല്ലു ടു തൗസൻഡ് ആണോന്ന് നോക്കും അല്ല ഓക്കെ അപ്പൊ ടു തൗസൻഡ് ലെസ് ദാനോറി കുരു ടു തൗസൻഡ് വരെയാണ് ഇവിടുത്തെ ട്രൂ കണ്ടീഷൻ അതുവരെ ഉള്ളത് ഇങ്ങോട്ട് പോയി ആഡ് ചെയ്യും ഓക്കെ ടൂ തൗസൻഡ് ടൂ ആകുമ്പോഴത്തേക്കും അത് ലെസ്ദാനോറി തൗസൻഡ് അല്ല സോ വെളിയിൽ വന്ന് നമ്മുടെ സം എന്താണോ നമുക്ക് കിട്ടിയത് അത് നമ്മൾ പ്രിന്റ് ചെയ്യും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും ഓക്കെ സോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത് നോക്കി എസ് എസ് ഈക്വൽ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ എൻ അപ്പൊ ഇവിടെ എന്താണ് എൻ്റെ ഒരു വാല്യൂ നമ്മൾ റീഡ് ചെയ്യണം കാര്യം എന്നിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ റീഡ് എൻ കൊടുത്തു എന്നിട്ട് എന്താ ചെയ്യേണ്ടത് സം കാൽക്കുലേറ്റ് ചെയ്യണം കാര്യം പ്ലസ് 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 ആയതുകൊണ്ട് സം ആണ് അത് ഉദ്ദേശിക്കുന്നത് സം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളിനകത്തോട്ട് നമ്മൾ സീറോ അസൈൻ ചെയ്ത് വെച്ചു അതിനുശേഷം എന്ത് ചെയ്തു എസ് എസ് ഈക്വൽ ടു എസ് പ്ലസ് എന്താണ് വൺ ബൈ ഐ വൺ ബൈ ഐ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ ആണ് അപ്പൊ വൺ ബൈ ഐ എന്ന് പറയുമ്പോൾ വൺ ബൈ ടു ഐയുടെ വാല്യൂ ടു ആണ് വൺ ബൈ ടു ആകും എന്നിട്ട് ഐയുടെ വാല്യൂ എന്താക്കും ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ടു അപ്പൊ ഐയുടെ വാല്യൂ എന്തായി ടു ആയിരുന്നു ടു ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫോർ ആകും ഐ ഇസ് ഈക്വൽ ടു ഫോർ ആകും എന്നിട്ട് നമ്മൾ നോക്കും ഐയുടെ വാല്യൂ എൻ എന്ന് നോക്കും എൻ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും എസ്സിൻ്റെ കൂടെ എസ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് സോറി വൺ വൺ ബൈ ഐ കൊടുക്കും ഇപ്പം ഇവിടെ വൺ ബൈ ഫോർ ആണ് ആഡ് ചെയ്യും ഐ എസ് ഈക്വൽ ടു ഐ പ്ലസ് ടു ചെയ്യും ഇത് തന്നെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഐയുടെ വാല്യൂ എന്നാകുന്നത് വരെ ഐയുടെ കൂടെ ടു ആഡ് ചെയ്യും ആ കിട്ടുന്ന വാല്യൂ എന്ത് എന്തെങ്കിലേസിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ എപ്പോഴാണോ എന്നാകുന്നത് എന്നാകുന്നത് വരെ ചെയ്യും എൻ കഴിഞ്ഞാൽ എന്നിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സം വാല്യൂ എന്താണോ അത് റൈറ്റ് ചെയ്യുക ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം ഇത്രയുമാണ് നമ്മുടെ അൽകൂരിതത്തിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കണം ഓരോ സ്റ്റെപ്പുകളും വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം അതുപോലെ അതിനൊരു ഇൻപുട്ട് ഉണ്ടായിരിക്കണം ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്റ്റെപ്പുകളെല്ലാം തന്നെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സ്റ്റെപ്പുകളായിരിക്കണം ഓക്കെ ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ അൽകൂരിതം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ബാക്കി ഇനി നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ ഫ്ലോ ചാർട്ട് ആണ് അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം